ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് 8th ചാപ്റ്റർ ആയ സോളിഡ്സിലെ കോണിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കോൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കോൺ എന്ന് പറഞ്ഞാൽ ബേസ് സർക്കിൾ ആയിട്ടുള്ള സോളിഡ് ആണ്. ബേസ് സർക്കിൾ ആയിട്ടുള്ള സോളിഡിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. നമ്മളെ ഡെയിലി ലൈഫിൽ തന്നെ ധാരാളം എക്സാമ്പിൾസ് കോണിനെ കുറിച്ച് നമുക്ക് പറയാം. ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ ഹാറ്റ്, അതേപോലെ തന്നെ സർക്കസിലൊക്കെ ഉപയോഗിക്കുന്ന ജോക്കറിന്റെ ഹാറ്റ് തുടങ്ങിയൊക്കെ കോണിന് എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ കാർവ് ചെയ്തെടുക്കുന്നത് ഒരു വൃത്തത്തിന്റെ, ഒരു സർക്കിളിന്റെ സെക്ടറിൽ നിന്നാണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാനിപ്പോ പറയാം. ഒരു സർക്കിൾ ഉണ്ട്, 60 ഡിഗ്രി സെൻട്രൽ ആംഗിളില് ഞാനൊരു സർക്കുലർ സെക്ടർ കട്ട് ചെയ്തെടുക്കുന്നു. അത് ഞാൻ ഇങ്ങോട്ട് ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഈ സർക്കുലർ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 60 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള സെക്ടറിനെ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കൊരു കോൺ കിട്ടുന്നത്. ഈ സെക്ടറും അതേപോലെ തന്നെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കോണും തമ്മിൽ ധാരാളം ബന്ധങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുന്നേ കോണുമായി ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ളത് സ്ലാൻഡ് ഹൈറ്റ്, ചരിവ് ഉയരം എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ്. എന്താണ് ഒരു കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കോൺ കാണാൻ സാധിക്കും. ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. എ ബി എന്ന് പറയുന്ന ഈ ഹൈറ്റ് ആണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പുറത്തുമുണ്ട്, എ സിയും സ്ലാൻഡ് ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ്. അടുത്ത് എന്താണ് ഹൈറ്റ്, ഒരു കോണിന്റെ ഹൈറ്റ് എന്താണെന്ന് നോക്കാം. ഈ ടോപ്പ് വെർട്ടെക്സ് എയിൽ നിന്ന് ഒരു സർക്കിൾ ആണ് കോണിന്റെ ബേസ് എന്ന് നമുക്കറിയാം. ആ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഡി ആണ് ഇവിടുത്തെ ഹൈറ്റ്. അപ്പോൾ അതാണ് ഒരു കോണിന്റെ ഹൈറ്റ്. ഇനി ബേസ് റേഡിയസ്, സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ് ബേസ് റേഡിയസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. സി ഡി ബേസ് റേഡിയസിന് എക്സാമ്പിൾ ആണ്, ഡി ബി ബേസ് റേഡിയസിന് എക്സാമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് കോണിന്റെ റേഡിയസിനാണ് നമ്മൾ ബേസ് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ക്യാപിറ്റൽ ആർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കോണിനെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് ഒരു സെക്ടറിൽ നിന്നാണ്. ആ സെക്ടറിന്റെ റേഡിയസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആറ് തമ്മിൽ തിരിഞ്ഞു പോകാൻ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ്, അതെന്ന് പറഞ്ഞാൽ കോണിന്റെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോണിനെ റോൾ ചെയ്തെടുക്കുന്നത് ഒരു സെക്ടറിൽ നിന്നാണ്. ആ സെക്ടറിന് ഒരു റേഡിയസ് ഉണ്ടായിരിക്കും. ആ റേഡിയസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എക്സ് ഡിഗ്രി, ഏതൊരു സർക്കുലർ സെക്ടറിനും ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആ സെൻട്രൽ ആംഗിളിനെയാണ് നമ്മൾ എക്സ് ഡിഗ്രി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ചില ഇമ്പോർട്ടൻ്റ് റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കും. എ ഡി ബി എന്ന ത്രികോണം പരിഗണിച്ചാൽ അതൊരു റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് റിലേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് എൽ സ്ക്വയർ ഈക്വൽസ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സ്ലാൻഡ് ഹൈറ്റിന്റെ സ്ക്വയർ ഹൈറ്റിന്റെ സ്ക്വയറിനും അതേപോലെ തന്നെ റേഡിയസിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന് തന്നെ നമുക്ക് എച്ച് സ്ക്വയർ ഈക്വൽസ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ആർ സ്ക്വയർ ഈക്വൽസ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നും എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ പൈതഗോറസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് ഒരൊറ്റ റിലേഷൻ അറിഞ്ഞിരുന്നാൽ മതി, എൽ സ്ക്വയർ ഈക്വൽസ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാവുന്നതാണ് എച്ച് സ്ക്വയറിന്റെ ആർ സ്ക്വയറിന്റെ ഇക്വേഷൻ. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ആർ ഈക്വൽസ് എൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് ആണ്. നമ്മൾ സെക്ടറിനൊരു റേഡിയസ് ഉണ്ടെന്ന് പറഞ്ഞു, കോണിന് സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവ തമ്മിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവരുടെ രണ്ടുപേരുടെയും വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരു സെക്ടറിനെ നമ്മൾ റോൾ ചെയ്ത് കോണാക്കി മാറ്റിയാൽ ആ സെക്ടറിന്റെ റേഡിയസ് ആയിരിക്കും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ്. ദാറ്റ് ഈസ് ആർ ഈക്വൽസ് എൽ. ഇനി അടുത്ത റിലേഷൻ, ആർ ബൈ എൽ ഈക്വൽസ് എക്സ് ബൈ 360. ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന്റെ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബേസ് റേഡിയസിന്റെയും സ്ലാൻഡ് ഹൈറ്റിന്റെയും റേഷ്യോ സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിന്റെയും 360 ഡിഗ്രിയുടെയും റേഷ്യോയ്ക്ക് ഈക്വൽ ആകും. അതിനെ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ ആർ ബൈ എൽ ഈക്വൽസ് എക്സ് ബൈ 360 എന്ന് എഴുതാം. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കോണിന്റെ വോളിയം എങ്ങനെ കണ്ടെത്താം എന്നാണ്. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം പ്രിസത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു.
അക്കൂട്ടത്തിൽ നമ്മൾ സിലിണ്ടറിനെ കുറിച്ച് പഠിച്ചു. ഒരു സിലിണ്ടറിന്റെ വോളിയം എന്താണെന്ന് നമുക്ക് അറിയാം. ദാറ്റ് ഈസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ എച്ച് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഈ സിലിണ്ടറിന്റെ വോളിയമായിട്ട് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് കോണിന്റെ വോളിയത്തിനുമുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സിലിണ്ടറിന്റെ വോളിയത്തിന്റെ വൺ തേർഡ് ആയിരിക്കും ഒരു കോണിന്റെ വോളിയം. ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് എ കോൺ ഈക്വൽസ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. വോളിയം ഓഫ് എ കോൺ, വോളിയം ഓഫ് എ കോൺ ഈക്വൽസ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇത് മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്ന് ഇതാണ്, എൽ സ്ക്വയർ ഈക്വൽസ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, മറ്റൊന്ന് ആർ ഈക്വൽസ് എൽ, അതായത് സെക്ടറിന്റെ റേഡിയസ് കോണിന്റെ സ്ലാങ് ഹൈറ്റിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്, ആർ ബൈ എൽ ഈക്വൽസ് എക്സ് ബൈ 360. അത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ആർ എന്ന് പറഞ്ഞാൽ കോണിന്റെ റേഡിയസ് ആണ്, എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. വോളിയം കണ്ടെത്താനുള്ള ഫോർമുല പഠിച്ചിരിക്കണോ നിർബന്ധമല്ല, എന്നാലും നമ്മൾ കാര്യം അറിഞ്ഞിരിക്കണം. ഒരു സിലിണ്ടറിന്റെ വോളിയത്തിന്റെ മൂന്നിൽ ഒരു ഭാഗമായിരിക്കും കോണിന്റെ വോളിയം, അല്ലെങ്കിൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ്, അതോടൊപ്പം തന്നെ ഈ വർഷത്തെ SSLC മോഡൽ എക്സാമിനേഷന് ചോദിച്ച പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ടായിരുന്നു, സർഫസ് ഏരിയ ആൻഡ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ. ഒരു കോണിന്റെ സർഫസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും എങ്ങനെ കണ്ടെത്താം? വളരെ സിമ്പിളാണ്. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഏരിയയും ഉൾപ്പെടും, എന്നാൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ബേസ് സർക്കിളിന്റെ ഏരിയ പുറമെയുള്ള ആ കർവ്ഡ് ആയിട്ടുള്ള സർഫസിന്റെ ഏരിയ ആണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അതിനെ ഷോർട്ട് ആയിട്ട് കർവ്ഡ് സർഫസ് ഏരിയ CSA എന്ന് സൂചിപ്പിക്കാം. ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ എൽ, പൈ ആർ എൽ ആണ് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. വേർ ആർ ഈസ് ദ ബേസ് റേഡിയസ് ആൻഡ് എൽ ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല? പൈ ആർ എൽ. ഇപ്പോൾ തന്നെ പഠിക്കുക പൈ ആർ എൽ. അടുത്ത് ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല, അത് വളരെ സിമ്പിൾ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസ് ഏരിയ ആണ് ടോട്ടൽ സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസ് ഏരിയ ആണ് ടോട്ടൽ സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ നമ്മളിപ്പോൾ പറഞ്ഞു പൈ ആർ എൽ എന്നാണ്, പൈ ആർ എൽ. ഇനി ബേസ് ഏരിയ, ബേസ് ഏരിയ വളരെ സിമ്പിൾ ആണ്. ബേസ് സർക്കിൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ. അപ്പോൾ പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ, ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല. കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല പൈ ആർ എൽ, ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസ് ഏരിയ, ദാറ്റ് ഈസ് പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം SSLC മോഡൽ എക്സാമിന് ചോദിച്ച 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാങ് ഹൈറ്റ് ഓഫ് എ കോൺ ആർ 6 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. എ പാർട്ട് ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ്, ബി ഫൈൻഡ് ഇറ്റ്സ് ഓഡിയം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിരിക്കുന്നു എന്ന് ആദ്യം നമുക്കെടുത്ത് എഴുതാം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്നത് ബേസ് റേഡിയസ്, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് എഴുതരുത്. ഇത് ബേസ് റേഡിയസ് ആണ്, അതായത് കോണിന്റെ റേഡിയസ്. അത് എപ്പോഴും സ്മോൾ ലെറ്റർ ആറിനെ സൂചിപ്പിക്കാവൂ. അപ്പോ ദ ബേസ് റേഡിയസ് ഇവിടെ 6 സെന്റിമീറ്റർ ആണ്. അടുത്ത് സ്ലാൻഡ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ്. ഇവിടുത്തെ സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എ പാർട്ട്, എ പാർട്ടിൽ നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവ മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് അറിയാം, ദാറ്റ് ഈസ് എൽ സ്ക്വയർ ഈക്വൽസ് ഹെച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹെച്ച് ആണ്, അപ്പോ എൽ സ്ക്വയർ, എൽ 10 ആണെന്ന് അറിയാം, അപ്പോ 100 ഈക്വൽ ടു ഹെച്ച് സ്ക്വയർ, അത് അതേപോലെ ഇരിക്കട്ടെ, പ്ലസ് ആർ സ്ക്വയർ. ആർ 6 ആണ്, 6 സ്ക്വയർ ദാറ്റ് ഈസ് 36. ഇനി ഈ 36 നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ 100 - 36 ഈക്വൽസ് ഹെച്ച് സ്ക്വയർ എന്ന് കിട്ടും. 100 - 36 64 ആണ്, ദാറ്റ് ഈസ് ഹെച്ച് സ്ക്വയർ ഈക്വൽസ് 64. ഹെച്ച് ഈക്വൽസ് +/-8. ഇവിടെ നമ്മൾ പ്ലസ് എടുക്കുമോ -8 എടുക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് എപ്പോഴും എന്താണ്, ഒരു ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പോസിറ്റീവ് 8 എടുക്കാം, ദാറ്റ് ഈസ് ഹൈറ്റ് ഈക്വൽസ് 8 സെന്റിമീറ്റർ. ഇനി അടുത്ത് ബി പാർട്ട്, ബി പാർട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, വോളിയം ഈക്വൽസ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈക്വൽസ് 1/3 ഇൻറ്റു എല്ലാ വാല്യൂസ് നമുക്കുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പൈ ഇൻറ്റു ആർ, ആർ 6 ആണ്, പൈ ആർ സ്ക്വയർ 6 × 6 എന്ന് തന്നെ എഴുതാം, ഇൻറ്റു ഹെച്ച്.
എച്ച് നമ്മൾ ഇപ്പോ കണ്ടുപിടിച്ചിട്ടുള്ളോ 8 ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം 6 3 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 വരും ഇനി 2 ഇൻടു 6 ദാറ്റ് ഈസ് 12 12 ഇൻടു 8 നമുക്ക് സിംപിൾ ആയിട്ട് 96 എന്ന് കിട്ടും ഇനി നമുക്ക് പൈ കൊടുക്കുക അടുത്ത വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയത്തിന്റെ യൂണിറ്റ് ഇവിടെ മീറ്റർ ആണ് വന്നിരുന്നെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് എഴുതുക ഇവിടെ നമുക്ക് ഇപ്പോൾ സെന്റിമീറ്റർ ആണ് വാല്യൂസ് തന്നിരിക്കുന്നത് അപ്പോൾ സെന്റിമീറ്റർ ക്യൂബ് ദെയർഫോർ വോളിയം ഓഫ് കോൺ ഈക്വൽസ് 96 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും ക്വസ്റ്റ്യൻ ഈ വർഷം SSLC പരീക്ഷയ്ക്ക് മോഡൽ പരീക്ഷയ്ക്ക് 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് ആർ 8 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ എ കോൺ ഓഫ് മാക്സിമം സൈസ് ഈസ് കാർവ്ഡ് ഔട്ട് ഓഫ് ദിസ് ഫസ്റ്റ് പാർട്ട് ഫൈൻഡ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ബി പാർട്ട് ഫൈൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ ആൻഡ് ലാസ്റ്റ് പാർട്ട് ഫൈൻഡ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഒരു കോണിനെ കാർവ് ചെയ്തെടുക്കുന്നത് അങ്ങനെ കാർവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന കോണിന്റെ വോളിയവും ഈ സിലിണ്ടറിന്റെ വോളിയവും എപ്പോഴും ഈക്വൽ ആയിരിക്കും അതേപോലെ മറ്റൊരു കാര്യം ഓർത്തിരിക്കുക ഒരു സിലിണ്ടറിന് ഒരു ബേസ് റേഡിയസ് ഉണ്ട് ആ ബേസ് റേഡിയസിന്റെ ലെങ്തും നമ്മൾ എടുക്കുന്ന കോണിന്റെ ബേസ് റേഡിയസിന്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെ രണ്ടിന്റെയും ഹൈറ്റും ഈക്വൽ ആയിരിക്കും അതായത് ആ സിലിണ്ടറിക്കൽ ബ്ലോക്കിന്റെ ഹൈറ്റും നമ്മുടെ കോണിന്റെ ഹൈറ്റും ഈക്വൽ ആയിരിക്കും ഒരു മാക്സിമം സൈസ് ഉള്ള കോൺ അതിൽ നിന്ന് കർവ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ലോജിക് ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ലോജിക്ക് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് 2 മാർക്ക് ഈസി ആയിട്ട് നേടാം ഫൈൻഡ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ഈ സിലിണ്ടറിക്കൽ ബ്ലോക്കിന്റെ റേഡിയസും ഹൈറ്റും തന്നെയായിരിക്കും നമുക്ക് ചെത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന കോണിന്റെ റേഡിയസും ഹൈറ്റും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം ഫസ്റ്റ് പാർട്ട് റേഡിയസ് ഈക്വൽ ടു ഇതിന്റെ ഈ സിലിണ്ടറിക്കൽ ബ്ലോക്കിന്റെ റേഡിയസ് തന്നെയായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന കോണിന്റെ റേഡിയസ് ദാറ്റ് ഈസ് 8 സെന്റിമീറ്റർ ആർ ഈക്വൽസ് 8 സെന്റിമീറ്റർ ആൻഡ് എച്ച് ഈക്വൽസ് 15 സെന്റിമീറ്റർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം ഇനി നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നേരത്തെ ഒരു റിലേഷൻ പഠിച്ചു എൽ സ്ക്വയർ ഈക്വൽസ് ഹെച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എൽ സ്ക്വയർ ഈക്വൽസ് നമുക്ക് നമ്മളിപ്പോ ഹെച്ച് സ്ക്വയർ ആർ സ്ക്വയറും കണ്ടുപിടിച്ചു ഹെച്ച് 15 സ്ക്വയർ 225 225 പ്ലസ് ആർ സ്ക്വയർ ആർ 8 സ്ക്വയർ 64 225 പ്ലസ് 64 285 218 ആണെന്ന് കിട്ടും ദാറ്റ് ഈസ് എൽ സ്ക്വയർ നമുക്ക് 218 ആണെന്ന് കിട്ടി ഇനി നമ്മൾ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് ഉത്തരം കിട്ടും പോസിറ്റീവ് മാത്രം എടുത്താൽ മതി കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി എന്നിന്റെ വാല്യൂ ആണ് 218 ആണെന്ന് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം എൽ ഈക്വൽസ് റൂട്ട് 2289 വിച്ച് ഈസ് ഈക്വൽസ് 17 സെന്റിമീറ്റർ എന്ന് കിട്ടും എൽ ഈക്വൽസ് 17 സെന്റിമീറ്റർ എന്ന് കിട്ടും അതായത് ഈ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് 17 സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് സി പാർട്ട് കർവ്ഡ് സർഫസ് ഏരിയ കാണണം കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പരിചയപ്പെട്ടതേ ഉള്ളൂ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ ഈക്വൽസ് എന്താണ് ഫോർമുല പൈ ആർ എൽ പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ ഈക്വൽസ് പൈ ഇൻറ്റു എൽ സ്ലാൻഡ് ഹൈറ്റ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 17 ഇൻറ്റു ആർ ആർ ആയതാണ് റേഡിയസ് 8 ആണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗുണിച്ചു നോക്കാം 17 ഇൻറ്റു 8 8 7 56 5 ശിഷ്ടം 8 1 8 5 13 136 എന്ന് കിട്ടും ദാറ്റ് ഈസ് 136 പൈ ഇനി ഇതിന്റെ യൂണിറ്റ് എഴുതാം നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിച്ചത് അപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക മീറ്ററിലാണ് തന്നിരുന്നെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക ഇത് വോളിയത്തിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നത് ഇതിപ്പോ നമ്മൾ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിച്ചത് ഏരിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്ക്വയർ എന്ന് എഴുതുക യൂണിറ്റിന് വളരെ പ്രാധാന്യമുണ്ട് സെന്റിമീറ്റർ സ്ക്വയർ വോളിയം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇവിടെ 2 മാർക്ക് ഇവിടെ 2 മാർക്ക് ഇവിടെ 1 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ സിംപ്ലിഫിക്കേഷൻ ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം ഫ്രോം എ സർക്കിൾ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി ഈസ് കട്ട് ആൻഡ് റോൾഡ് ആസ് എ കോൺ ഫൈൻഡ് ഇസ് ലാൻഡ് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദ കോൺ അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ ആണ് ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ ആണ് 45 ഡിഗ്രി കോണിൽ ഒരു
സെക്ടർ കട്ട് ചെയ്ത് എടുത്തു. ഈ സെക്ടറിനെ റോൾ ചെയ്ത് ഒരു കോണാക്കി മാറ്റി. ഈ സെക്ടറിനെ റോൾ ചെയ്ത് ഒരു കോണാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ച കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും റേഡിയസുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചില റിലേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആ സെക്ടറിന്റെ റേഡിയസ് നമ്മൾ നിർമ്മിക്കുന്ന കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറുമെന്ന് ഓർമ്മിച്ചിരുന്നു. അതായത് ആർ ഈക്വൽസ് എൽ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. ഈ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എൽ ഈക്വൽസ് 12 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത് നമുക്ക് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ഡിഗ്രി ഈക്വൽസ് 45 ഡിഗ്രി. എക്സിനാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് മറ്റേ റിലേഷൻ ഓർമ്മ വരണം. ദാറ്റ് ഈസ് ആർ ബൈ എൽ ഈക്വൽസ് എക്സ് ബൈ 360 എന്ന റിലേഷൻ ഓർമ്മ വരണം. എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ആണ്. നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചു 12 സെന്റിമീറ്റർ. ഇനി നമുക്ക് ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഈ റിലേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ആർ ബൈ എൽ ഈക്വൽസ് എക്സ് ബൈ 360. ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൽ ഉണ്ട്, എൽ 12 സെന്റിമീറ്റർ ആണ്, ഈക്വൽസ് എക്സ് ബൈ 360. എക്സ് 45 ആണ് ബൈ 360. നമുക്ക് ഇവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ നടത്താൻ പറ്റും. ഇവിടെ 5 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 45/5 9 എന്ന് കിട്ടും. 360/5 36 ഏഴ് പ്രാവശ്യം 5 പ്രാവശ്യം ശിഷ്ടം 7 പ്രാവശ്യമാണ് ശിഷ്ടം 1 10 5 2 പ്രാവശ്യം 9/72 അതിനെ നമ്മൾ 9 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്താൽ 1/8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആർ ബൈ 12 ഈക്വൽസ് 1/8 എന്ന് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8R=12 എന്ന് കിട്ടും. ആൻഡ് ആർ ഈക്വൽസ് 12/8 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഒരു 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 3/2 എന്ന് കിട്ടും. 3/2 = 1.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ബേസ് റേഡിയസ് 1.5 സെന്റിമീറ്റർ എന്ന് കിട്ടി, സ്ലാൻഡ് ഹൈറ്റ് 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇങ്ങനെ ഈസി ആയിട്ട് ഈ രണ്ട് റിലേഷൻ ഓർത്തിരുന്നാൽ മതി. ഒന്ന് ആർ ഈക്വൽസ് എൽ എന്ന ഇക്വേഷൻ, മറ്റൊന്ന് ആർ ബൈ എൽ ഈക്വൽസ് എക്സ് ബൈ 360 എന്ന ഈ രണ്ട് ഇക്വേഷൻ മാത്രം മതി ഈ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ഇഫ് ഇറ്റ് ഈസ് റോൾഡ് ആസ് എ കോൺ സോ ദാറ്റ് ദ റേഡിയസ് ഓഫ് ദ കോൺ ഈസ് 5 സെന്റിമീറ്റർ ആൻഡ് സെൻട്രൽ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഈസ് 15 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ഒരു കോണിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ കോൺ നമ്മളൊരു സെക്ടറിൽ നിന്നാണ് റോൾ ചെയ്തെടുക്കുന്നത്. ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിന് ചില ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള ഹിൻഡസ് റേഡിയസ് ഓഫ് കോൺ ഈസ് 5 സെന്റിമീറ്റർ. ആ കോണിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ആദ്യം എടുത്തെഴുതാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സെൻട്രൽ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത റിലേഷൻ ആർ ബൈ എൽ ഈക്വൽസ് എക്സ് ബൈ 360 എന്ന റിലേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ആർ നമുക്കറിയാം 5, എൽ നമുക്കറിയാം 15 ഈക്വൽസ് എക്സ് ബൈ 360. ഇനി ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 5 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്താൽ 5/5 = 15/5 = 3. അപ്പോൾ ഇവിടെ 1/3 = എക്സ് ബൈ 360 എന്ന് കിട്ടും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് എടുക്കുക. 360 = 3x എന്ന് കിട്ടി. എക്സ് ഈക്വൽസ് ഈ 3 താഴോട്ട് ഡിവൈഡ് ചെയ്യുക. 360/3 36/3 നമുക്ക് 12 ആണെന്നറിയാം. 120 ഡിഗ്രി എന്ന് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ 120 ഡിഗ്രി ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് കോണും അത് നിർമ്മിച്ചെടുക്കുന്ന സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻസിൽ ഉള്ള പ്രോബ്ലംസ്. നെക്സ്റ്റ് ഡേ ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം എന്നീ കൺസെപ്റ്റുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.